ഹായ് ഹലോ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അരിപ്പത്തിരി പത്തിരിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അരിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഗ്ലാസ്സിൽ വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. ഒരു മുറി തേങ്ങ ചിരകിയത്, പിന്നെ ഒരു 6 ചുവന്നുള്ളി, പിന്നെ ഒരു ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു ടീസ്പൂൺ എള്ള്. ഇത്രയും ഐറ്റംസാണ് നമുക്കിപ്പോൾ അരിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇനി ഒരു പാൻ വെച്ചിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കണം. നമ്മൾ പൊടി ഏത് ഗ്ലാസ്സിലാണോ എടുത്തത് ആ ഗ്ലാസ്സിൽ തന്നെ 1/2 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നോക്കിയിട്ട് ഇടാം. എപ്പോഴും ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഇതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. നെയ്യ് എടുക്കണവർക്ക് നെയ്യ് എടുക്കാം, നമ്മളിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തേക്കണത്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഉപ്പൊന്ന് നോക്കി നോക്കിക്കോട്ടെ. അപ്പോൾ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തിളച്ച വെള്ളത്തിലേക്ക് നേരത്തെ ആക്കി വെച്ച അരിപ്പൊടി ഇട്ട് കൊടുക്കണം. കട്ട പിടിക്കാണ്ട് നോക്കണം, നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഇനി ഇതൊരു 2 മിനിറ്റ് അടച്ചു വെക്കുക ഗ്യാസ് ഓഫ് ചെയ്തിട്ട്. 1 മിനിറ്റ് നമ്മളിത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് കുറച്ച് ചൂടാറാം, കാരണം കുഴക്കാനുള്ളതാണ്. അപ്പൊ ആ ഒരു പാകത്തിന് ചൂടാറാൻ വേണ്ടി വെക്കാം. അത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട നാളികേരം ഉള്ളിയും ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സിയിൽ ചതച്ചെടുക്കാം. നന്നായി അരച്ചെടുക്കരുത്, ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അത്ര വേണ്ട കേട്ടോ. ഒരു തുണ്ട് വെള്ളം പോലും ചേർക്കാണ്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. അങ്ങനെ നാളികേരവും ജീരകവും ഉള്ളിയെല്ലാം ചതച്ചത് ഈ ഒരു പരിവമാവണം കേട്ടോ. ഇനി ഈ മാവിലേക്ക് ചതച്ചെടുത്തതൊക്കെ ഇട്ട് കൊടുക്കാം. കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടാ, നല്ല ജീരകത്തിന്റെയും നല്ല സ്മെല്ല്. ഉണിയൻ ദോശ ഞാൻ കഴിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ, അമ്മാമ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ചെറിയ ചൂടോടെ സ്പൂൺ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ചേർത്ത് കൊടുക്കുക. എണ്ണ പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചപ്പാത്തിക്ക് കുഴച്ചു കൊടുക്കണ പോലെയാണ് ഇപ്പൊ നമ്മളത് കുഴക്കണത്. ഇതിലിപ്പോ വെള്ളം പാകാണ്, നമുക്ക് ആ ഒരു നല്ല കൺസിസ്റ്റൻസിയിൽ തന്നെ കുഴക്കാൻ പറ്റുന്നുണ്ട്. നന്നായി കുഴച്ച് ചപ്പാത്തി മാവ് കുഴക്കണ പോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കാം. ഷേപ്പാക്കണക്കാൻ മുന്നേ കുറച്ച് മൈദ ആക്കണം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയാണ് ഷേപ്പാക്കാൻ പോണത്. ഗ്ലാസ്സാ എന്തെങ്കിലും വെച്ചിട്ട് മതിയാവും, നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ടാണ് ആക്കാൻ പോണത്. ഓയിൽ എടുക്കണവർക്ക് ഓയിൽ എടുക്കാം, നമ്മളിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തേക്കണത്. വെളിച്ചെണ്ണ നന്നായി ചൂടായിണ്ട്. ഇനി നമുക്ക് ഈ പത്തിരി ഒന്ന് പൊരിച്ചെടുക്കാം. 5 എണ്ണം ഒരേപോലെ ഷേപ്പാക്കിയിട്ട് ആക്കിയിട്ടുണ്ട്. എണ്ണ ചൂടായി പത്തിരി ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്യാസ് നന്നായിട്ട് കുറച്ചിടണം കേട്ടോ.